നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കാനായി മൂവായിരം കോടി കടമെടുക്കാൻ നീക്കം പെൻഷൻ ശമ്പളം എന്നീ ചിലവുകൾക്കായി പ്രതിമാസം ആറായിരം കോടിയാണ് ചിലവ് ഓണക്കാലമായതിനാൽ മൂവായിരം കോടി അധികം വേണ്ടതിനാലാണ് ഇപ്പോൾ കടമെടുക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി ആയിരം കോടി രൂപ കടമെടുക്കും കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കും പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാൻ എല്ലാ ചൊവ്വാഴ്ചയും റിസർവ് ബാങ്കിലൂടെ കടപ്പത്രങ്ങളുടെ ലേലം നടക്കാറുണ്ട് ഓണത്തിന്റെ രണ്ട് മാസത്തെ അതായത് ജൂലൈ ഓഗസ്റ്റ് ക്ഷേമ പെൻഷൻ ഒരുമിച്ച് നൽകാൻ തീരുമാനമായിട്ടുണ്ട് ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ വേണം ബോണസ് ഉത്സവ അഡ്വാൻസ് എന്നിവയ്ക്കായി കഴിഞ്ഞ വർഷത്തെ നിരക്കിൽ എണ്ണൂറ് കോടി രൂപ വേണ്ടിവരും ഇത്തവണ ഡിസംബർ വരെ പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപ വായ്പ എടുക്കാനാണ് സംസ്ഥാനത്തിന് അനുമതിയുള്ളത് ഇതിൽ നാലായിരം കോടിയോളം ഇതിനകം എടുത്തു കഴിഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ ബോണസ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നൽകിയിരിക്കില്ലെന്നും സൂചനയുണ്ട് കഴിഞ്ഞ വർഷം നാലായിരം രൂപയാണ് ബോണസ് നൽകിയിരുന്നത് അതിന് അർഹതയില്ലാത്തവർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവബത്തയും നൽകി പതിനയ്യായിരം രൂപയാണ് തിരിച്ചടയ്ക്കേണ്ട ഉത്സവ അഡ്വാൻസായി നൽകിയത് ഇതേ നിരക്കിലായിരിക്കും ഇത്തവണയും ആനുകൂല്യങ്ങൾ നൽകുക ഇത് സംബന്ധിച്ച തീരുമാനം തിങ്കളാഴ്ച ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കെ എസ് ആർ ടി സി ശമ്പള പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് കെ എസ് ആർ ടി സി തൊഴിലാളി യൂണിയനുകളുമായി തൊഴിൽ ഗതാഗത മന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ സമവായമാകാത്ത സാഹചര്യത്തിലാണ് തുടർ ചർച്ച നടത്തിയത് ശമ്പളം കൃത്യമായി നൽകുന്നതിലാണ് പ്രധാന ചർച്ച പന്ത്രണ്ട് മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കുന്നതിൽ യൂണിയനുകളുമായി സമവായത്തിലെത്താനായിരുന്നില്ല അറുപത് വർഷം മുൻപത്തെ നിയമം വെച്ച് സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്ന് യൂണിയനുകൾ അറിയിച്ചു എട്ട് മണിക്കൂർ കഴിഞ്ഞ് ബാക്കി സമയം ഓവർ ടൈമായി കണക്കാക്കി വേതനം നൽകണമെന്ന നിർദ്ദേശത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല ജീവനക്കാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മാനേജ്മെന്റ് പ്രതിനിധികളും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഉപദേശക ബോർഡ് രൂപീകരിക്കാൻ ഇന്നലെ യോഗം തീരുമാനിച്ചിരുന്നു അതേസമയം വിതരണം വൈകുന്നതിൽ കടുത്ത ഹൈക്കോടതി ശമ്പളം കൊടുത്തിട്ട് തൊഴിലാളികളെ ചർച്ചയ്ക്ക് വിളിക്കൂവെന്നാണ് ഹൈക്കോടതി പറയുന്നത് ഡ്യൂട്ടി പരിഷ്കരണത്തിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി വെബ് തത്വമയി ന്യൂസ്